എത്ര വേർഡ്സാണ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ വേർഡ്സ് പഠിക്കണം, എല്ലാ വേർഡ്സും നമ്മൾ പഠിക്കേണ്ടതുണ്ടോ? ഞാൻ ചില വീഡിയോസിൽ കാണാറുണ്ട്, എന്തറിയാം, പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ലൈഫിൽ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത, വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സൊക്കെ, പിന്നെ അതിൻ്റെ വീഡിയോസ് സംഭവം കാണാനൊക്കെ നല്ല രസമാണ്, അതൊക്കെ പഠിക്കുമ്പോഴും ഒരു രസമാണ്, പക്ഷെ നമുക്കത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും ലാംഗ്വേജ് ഇതുപോലൊരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ, നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതായത് പിന്നെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് വേർഡ്സ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പിന്നീട് നമ്മൾ പഠിക്കേണ്ടത് വളരെ അപൂർവം ഉപയോഗിക്കുന്ന വേർഡ്സാണ്. അതൊക്കെ കുറേയൊക്കെ നമുക്ക് ലൈഫിൽ നമ്മൾ സംസാരിച്ച് വരുമ്പോഴും പഠിക്കാൻ പറ്റും, പിന്നെ അതുപോലെ ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത വേർഡ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ വരിക, പോവുക, നിൽക്കം, ഗോ, ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള കുറേ വേർഡ്സ് ഉണ്ട്. പിന്നെ വളരെ അപൂർവം ഉപയോഗിക്കുന്ന വേർഡ്സ് എനിക്ക് തോന്നുന്നു, ഒരു പക്ഷേ ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാക്ഷാത്കരിക്കുക, ഇങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിക്കില്ല എന്നുള്ളതല്ല, ഡിപ്പെൻസ്. ഇനിയിപ്പോൾ അത് നിങ്ങൾ കരുതണ്ട, പിന്നെ ഇതെന്താ ഒരിക്കലും ഉപയോഗിക്കാത്തതാണ്, അങ്ങനെയല്ല, വളരെ അപൂർവം വല്ലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നൊരു വേർഡായിരിക്കും. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ പറയുന്ന പോലെ കം, ഗോ, ഇങ്ങനെയുള്ള വേർഡ്സാണ് വളരെ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ്. അതിനുശേഷം നമ്മളിങ്ങനെ അപൂർവം ഉപയോഗിക്കുന്ന വേർഡ്സ് പഠിക്കാം. പിന്നെ ഒരു പക്ഷേ ലൈഫിൽ ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് വേർഡ്സ് ഉണ്ട്, അതൊക്കെ പഠിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗഗനം, ഗഗനം എന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നത്, ഗഗനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്താണ് ആകാശം എന്നാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ വേറൊരു വേർഡാണ് ഉപയോഗിക്കുക, പക്ഷേ അത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ, എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ചിലർ ചില വീഡിയോസൊക്കെ ചെയ്യുന്നത്, ചില പിന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു പക്ഷേ ഡിക്ഷണറി ഒക്കെ എടുത്തിട്ട് പഠിക്കുന്നവരുണ്ട്, പുതിയ വേർഡ്സൊക്കെ പഠിക്കാം, നമുക്ക് ആവശ്യം വരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കുന്നതിനെ കൊണ്ടൊരു തെറ്റുമില്ല, കുഴപ്പമില്ല, ഡിപ്പെൻസ്. പക്ഷെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്ട്രോങ് വൊക്കാബുലറി, അതാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പിന്നെ അത് പഠിക്കുമ്പോൾ വേറെ രീതിയും കൂടി ശ്രദ്ധിക്കണം. ജസ്റ്റ് വേർഡ്സ് പഠിക്കാൻ എന്നുള്ളത്, ഇപ്പോൾ കം, വരിക എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ കം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഗോ, പോവുക, ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യാന്നറിയാം, അതൊരു സെൻറ്റൻസിലൂടെ പഠിക്കാം. ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഡെയിലി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളായിരിക്കണം, ഫ്രേസസും അങ്ങനെയുള്ളതായിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഫ്രേസ് പഠിച്ചതുകൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല, നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങണമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയുള്ള സെൻറ്റൻസുകളും അങ്ങനെയുള്ള ഫ്രേസസും അങ്ങനെയുള്ള വേർഡ്സൊക്കെ നമ്മൾ ആദ്യം പഠിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ഈ പറഞ്ഞ പോലുള്ള നമ്മൾ പിന്നെ വളരെ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ ഒരുപാട് വേർഡ്സ്, അങ്ങനെ ഒരു സ്ട്രോങ് വൊക്കാബുലറി, അതിൻ്റെ വീഡിയോസ് ഞാനിപ്പോൾ ചെയ്ത് തരുന്നത്, നിങ്ങളത് വാച്ച് ചെയ്യാം. അതിൽ തന്നെ അത് അതൊരു ഫ്രേസിലൂടെ ആയിരിക്കും നിങ്ങൾ പഠിക്കുക, ഒരു സെൻറ്റൻസിലൂടെ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, നമ്മളേത് വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും നല്ല രസകരമായിട്ട് തോന്നും, സംഭവം അടിപൊളിയാണ്, ഓക്കെ, അടിപൊളി ആയതുകൊണ്ട് കാര്യമില്ല, നമുക്കെന്താ വേണ്ടത്, നമ്മുടെ മൈൻഡിൽ അത് നിൽക്കണം. അങ്ങനെയുണ്ടല്ലോ, അതേതാ നിൽക്കുക, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണെങ്കിലും നമുക്കത് ഓർമ്മയിലുണ്ടാവും, നമ്മൾ റിപ്പീറ്റഡായിട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് അവിടെ കിടക്കും. അല്ലാണ്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തൊരു പിന്നെ വേർഡ് അത് നിങ്ങളൊരു വീഡിയോയിൽ കാണുമ്പോൾ സംഭവം അടിപൊളി, നെക്സ്റ്റ് ടൈം നിങ്ങളത് ഒരിക്കലും കേൾക്കുന്നില്ല. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. ഇവിടെ ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതാരാണ്, നമുക്ക് ആ ഒരു സംസാരത്തിലേക്ക് വരിക എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ, അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് തുടങ്ങിയാൽ, പിന്നെ അതിലെ ഇമ്പ്രൂവ്മെൻസും മറ്റുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ വേർഡ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കും, പുതിയ പുതിയ വേർഡ്സ്, അതങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പിന്നെ കുറേ വീഡിയോസ് കാണാം, കുറേ കോഴ്സ് ചെയ്യുക, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല സത്യത്തിൽ. ഞാൻ മനസ്സിലാക്കിയ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. സോ എൻ്റെ ഈ വൊക്കാബുലറി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാൻ മറക്കരുത്. ഐ ആം ഷുവർ ഇറ്റ് വിൽ ഹെൽപ് യു ലോട്ട്. Thanks for watching this video.